ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേഫ് ഓൺ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, അതായത് ഇനി എല്ലാ വർഷങ്ങളും നമ്മൾ കൂടെ കൊണ്ടുവന്ന ഒരു ടോപ്പിക്കാണ് സൈൻ തീറ്റ കോസ് തീറ്റ ടാൻ തീറ്റ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ സൈനും കോസും ടാനും ഒക്കെ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസ് നിങ്ങളൊന്ന് കണ്ടു നോക്കണം, കാരണം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം നിങ്ങൾ കണ്ടു നോക്കുക. കഴിഞ്ഞ വീഡിയോയിലുള്ള ഒരു പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു 45 ഓപ്പോസിറ്റുള്ള സൈഡും അതേപോലെ 90 ഓപ്പോസിറ്റുള്ള സൈഡും തമ്മിലുള്ള റേഷ്യോ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ട്രയാങ്കിളിൻ്റെ കേസിൽ. അതായത് ആ പാരലലോഗ്രത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഇങ്ങനെ റേഷ്യോ ആയിട്ട് പറയുന്നതിന്, അതായത് സൈഡുകളുടെ റേഷ്യോ ആയിട്ട് പറയുന്നതിന്, നമ്മൾ റേഷ്യോ എന്നതിലുപരിയായിട്ട് ഒരു വാല്യൂ, അതായത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു വാല്യൂ നമ്മുടെ സയൻറ്റിസ്റ്റുകൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വാല്യൂസാണ് സൈൻ തീറ്റ കോസ് തീറ്റ ടാൻ തീറ്റ എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മുടെ സൈനിനെയും കോസിനെയും കുറിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ട്രയാങ്കിൾ എടുക്കുകയാണ്. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളാണ് ഈ ട്രയാങ്കിൾ, അതിനകത്ത് എക്സ് എന്നൊരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് തന്നെ എക്സ് എന്ന വാല്യൂവിൻ്റെ, അതായത് എക്സ് എന്ന ആംഗിളിൻ്റെ സൈനും കോസും ടാനും എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനൊരു ഫോർമുലാസ് ഉണ്ട്, നമുക്ക് ആ ഫോർമുല ഒന്ന് നോക്കാം. ഇപ്പോൾ സൈൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർട്ടന്യൂസ് ആണ്. സൈൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർട്ടന്യൂസ്. ഇനി കോസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പർട്ടന്യൂസ്, അഡ്ജസൻറ്റ് സൈഡിൻ്റെ ലെങ്ത്ത് ബൈ ഹൈപ്പർട്ടന്യൂസിൻ്റെ ലെങ്ത്ത്. ഇനി ടാൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഈ മുന്നുള്ള ഫോർമുല നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ എ ബി സി എന്നൊരു ട്രയാങ്കിൾ ഉണ്ട്. ഇനി എ ബി സി എന്ന ട്രയാങ്കിൽ നിന്ന് എക്സ് എന്ന ആംഗിളിൻ്റെ സൈൻ നമുക്ക് കണ്ടുപിടിക്കാം. സൈൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർട്ടന്യൂസ് ആണ്. ഇതിൽ ഹൈപ്പർട്ടന്യൂസ് എന്ന് പറയുന്നത് എ സി ആണ്. ഇനി അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ ആംഗിളിന്, അതായത് എക്സ് എന്ന ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ്, അത് ബി സി ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർട്ടന്യൂസ് എന്നതിന് പകരമായിട്ട് നമുക്ക് ബി സി ബൈ എ സി എന്ന് എഴുതാം. അപ്പോൾ സൈൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ബി സി ബൈ എ സി ആണ്. ഇനി കോസ് ഓഫ് എക്സ്, കോസ് ഓഫ് എക്സിൻ്റെ ഫോർമുല എന്തായിരുന്നു? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പർട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡിനകത്ത് ഏതാണ്? അതായത് എക്സിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സൈഡാണ് അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പർട്ടന്യൂസ്, അപ്പോൾ എ ബി ബൈ എ സി ആണ് നമ്മുടെ കോസ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടാൻ ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ടാൻ ഓഫ് എക്സിന് വേറൊരു ഫോർമുല കൂടി ഉണ്ട്. ടാൻ ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് ബൈ കോസ് ഓഫ് എക്സ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് ടാനിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടാൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാം. ടാൻ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ബി സി ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് ആയിട്ടുള്ള സൈഡ് എ ബി. അപ്പോൾ ബി സി ബൈ എ ബി ആണ് ടാൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് സൈനും കോസും ടാനും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ സൈനും കോസും ടാനും ഒക്കെ നമ്മുടെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രോബ്ലംസിൽ നമ്മൾ റേഷ്യോ പറഞ്ഞതിന് ഉപരിയായിട്ട് നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും ഈ ഒരു വാല്യൂസ് വെച്ചിട്ട്, അതായത് സൈൻ ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്കറിയാമെങ്കിൽ നമ്മുടെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോയൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് സൈഡുകൾ തമ്മിലുള്ള അനുപാതങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എളുപ്പത്തിൽ.